ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് വളരെ സിമ്പിളായി ടേസ്റ്റി ആയിട്ടുള്ള ഒരു കടലക്കറി എങ്ങനെ ഉണ്ടാക്കാമെന്നാണ്. അപ്പോൾ ഈ കടലക്കറി ഉണ്ടാക്കുന്നതിനായിട്ട് ഒരു ബൗൾ എടുത്ത് വെച്ച് ആ ബൗളിലേക്ക് ഒരു 200 ഗ്രാം കടല എടുക്കുക. ഇനി ഇത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുക്കണം. അപ്പൊ ഇത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഒരു 8 മണിക്കൂർ നേരത്തേക്ക് കുതിരുന്നതിനായിട്ട് മാറ്റിവെക്കാം. ഇപ്പൊ ഞാനിത് 8 മണിക്കൂർ കുതിർത്ത് വെച്ചതിന് ശേഷം എടുത്തിട്ടുണ്ട്. ഇനി ഒരു കുക്കർ എടുത്ത് അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ച കടല ഇടുക. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസിലുള്ള സവോള നീളത്തിൽ അരിഞ്ഞത്, 5 ചെറിയ ഉള്ളി രണ്ടായി കീറിയത്, 1 5 അല്ലി വെളുത്തുള്ളി ചതച്ചത്, 1 ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, 1 മീഡിയം സൈസ് തക്കാളി ചെറുതായി അരിഞ്ഞത്, 2 പച്ചമുളക് നീളത്തിൽ കീറിയത്, കുറച്ച് കറിവേപ്പില, 1 1/2 ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർക്കുക. അതിനുശേഷം ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി കുക്കർ അടച്ച് 6 മുതൽ 8 വിസിൽ വരെ വേവിക്കുക. ചില കുക്കറിൽ നേരത്തെ വേകും, ചിലതിൽ അല്പസമയം എടുക്കും. ഇപ്പോ ഈ കുക്കറിൽ 6 വിസിൽ അടിക്കുമ്പോൾ സാധാരണയായിട്ട് കടല വേകാറുണ്ട്, അതുകൊണ്ടാണ് ഞാൻ 6 വിസിൽ എന്ന് പറഞ്ഞത്. ഇപ്പോ 6 വിസിൽ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തുറന്നു നോക്കാം. അപ്പൊ ദേ നമ്മുടെ കടലയെല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ കടലയും കുറച്ച് വെള്ളം കൂടി എടുത്ത് മാറ്റിവെക്കാം. ഇതിന്റെ ഉപയോഗം എന്താണെന്ന് ഞാൻ പിന്നീട് പറയാം. ഇനി ഒരു ഫ്രൈയിങ് പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് തീ കത്തിക്കുക. പാൻ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടിക്കഴിയുമ്പോൾ 4 അല്ലി ചെറിയ ഉള്ളി ചെറുതായി കൊത്തി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് വഴറ്റിയെടുക്കുക. ഉള്ളി നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. അപ്പൊ ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർക്കാം. ഇനി തീ കുറച്ച് വെച്ചതിന് ശേഷം 1 ടീസ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് ഇതിന്റെ പച്ചമണം മാറുന്നതിന് അനുവദിക്കുക. ഇത് നല്ലതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ പൊടികളെല്ലാം കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ മസാലയുടെ പച്ചമണമെല്ലാം മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച കടല ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പൊ ഇനി കടല നമുക്കൊന്ന് അടച്ചു വെച്ച് 2 മിനിറ്റ് നേരത്തേക്ക് വേവിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച കടല മിക്സിയുടെ ജാറിലിട്ട് നന്നായി ഒന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. അപ്പൊ ദേ ഇത് ഞാൻ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ചു വെച്ച കടല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ കറി നമ്മൾ തേങ്ങ ഉപയോഗിച്ചിട്ടില്ല, എങ്കിൽ തന്നെയും നമ്മൾ കടല അരച്ചത് ചേർക്കുമ്പോൾ കറിയുടെ ചാറിനൊക്കെ നല്ല കൊഴുപ്പുണ്ടാകും. അപ്പോ ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത് കൂടെ ചേർക്കുക. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പൊ നമ്മുടെ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉപ്പ് നോക്കിയതിന് ശേഷം ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പൊ ഇനി ഇത് പുട്ടിന്റെയോ അപ്പത്തിന്റെയോ ചോറിന്റെയോ ഒക്കെ കൂടെ കഴിക്കാവുന്നതാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ മറ്റൊരു വീഡിയോയുമായിട്ട് നാളെ വീണ്ടും കാണാം.